यानिपूल तोट पय्यंपल्ली मेखल पय्यंपल्लीले पुतियिडम मेखल इन्ले मुदल तन्ने ई कडुव कूडुतल जनवास केंद्रमाय पय्यंपल्ली पुतियिडम भागत्तेक्क वन्नतायुल्ल सूचनकल लभिच्चिरुन्नु ई ञान निल्क्कुन्ने तोट्टडुत्तुल्ल जोण एन्नु पर्णालुडे वीट्टिले पशुविनेयाण इन्ले कोन्नत इन्ले रात्रि वीण्डुम ई मेखलयिल कडुवे कंडु आळुकळ रात्रि एतांड 12 रोड कूडी इदुवळि वरुम्बोळ कडुवे कंडु एन्नाण परयुन्नत अतुकोंडु तन्ने वनंबवप्प ई भागत्ते तिरच्चिल नडत्तान तीरुमानिच्चिट्टुण्ड इन्ले रात्रि कडुवे कंड ഒരു പെൺകുട്ടി ഈ പെൺകുട്ടി കുടുംബത്തോടൊപ്പം വാഹനത്തിൽ വരുമ്പോൾ അപ്രതീക്ഷിതമായി കടുവയെ കാണുകയായിരുന്നു എന്നാൽ എത്ര മണിക്കാണ് കണ്ടത് എന്തായിരുന്നു സംഭവം ഞങ്ങൾ ഇന്നലെ തൃശ്ശൂർ പോയി മടക്കം വരുമ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് ഒരു ഏകദേശം ഒരു 12:30 ആയിട്ടുണ്ടാവും അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ വണ്ടിയിലാണ് വന്നപ്പോഴാണ് കണ്ടത് ഞങ്ങൾ കുറച്ച് മുന്നേ തന്നെ വണ്ടിന്റെ വെളിച്ചത്തിൽ കടുവനെ കണ്ടു കണ്ട ആ ഷോക്കിൽ ഫസ്റ്റ് അവിടെ വണ്ടി കുറച്ച് നേരം നിർത്തി പിന്നെ എന്ത് ചെയ്യണമെന്ന് പെട്ടെന്ന് വെപ്രാളത്തിൽ മനസ്സിലായില്ല പക്ഷേ കടുവ ഇങ്ങോട്ട് ഞങ്ങൾ മുമ്പിലേക്കൊന്നും വന്നില്ല അതിങ്ങനെ നടന്നു പോവുമായിരുന്നു ആ ഒരു തിരക്കിൽ ഞങ്ങൾ വണ്ടി എടുത്ത് പെട്ടെന്ന് വരാനാണ് ചെയ്തത് വരുന്ന വഴിക്ക് തന്നെ വണ്ടിന്റെ ഓൺ അടിച്ച് എല്ലാവരും പരമാവധി ഒരു അപകടം ഉണ്ടെന്ന് അറിയിക്കാൻ ശ്രമിച്ചിരുന്നു പിന്നീട് ഇവിടത്തെ വാർഡ് മെമ്പറിനെ വിളിച്ചു അവർ ഫോറസ്റ്റ് അധികാരിയെ വിളിച്ചു കുറച്ച് ശേഷത്തിനകം ഇവിടെ എല്ലാവരും എത്തി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കടുവ എങ്ങനെയായിരുന്നു കൃത്യമായി കാണാൻ കഴിഞ്ഞോ വലിയ അത്യാവശ്യം വലിയ കടുവ തന്നെയാണ് ഞങ്ങൾ ആ ഫ്രണ്ട് മുഖം ഭാഗം കണ്ടില്ല എന്നാലും നല്ല വലിപ്പമുള്ള കടുവ തന്നെയായിരുന്നു അത്യാവശ്യം വലിപ്പം ഈ ജനവാസ മേഖലയിൽ കാണോ ഇപ്പോൾ കടുവ ഇറങ്ങിയിട്ടുള്ളത് ആ ഭാഗത്തേക്ക് പോകുന്നതായിട്ടാണോ നിങ്ങൾ കണ്ടത് ആ അതെ അങ്ങോട്ടേക്ക് പോകുന്നതായിട്ടാണ് കണ്ടത് താഴേക്ക് ഇത്രത്തിൽ ഈ ഭാഗത്ത് വലിയ തോട്ടമാണ് കാപ്പിത്തോട്ടം അടക്കമുള്ള മേഖലയാണ് അതിനപ്പുറത്താണ് മിനിഞ്ഞാന്ന് രാത്രി കടുവ എത്തി ഒരു പശുവിനെ അടക്കം കൊന്നത് മാത്രമല്ല തൊട്ടടുത്തുള്ള ഒരു വീട്ടിലെ ഒരു ആടിനെയും കാണാതായിരുന്നു അതിനുശേഷം ഈ കാപ്പിത്തോട്ടത്തിലടക്കം പരിശോധന നടത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഈ മേഖലയിൽ ഇന്നലെ പരിശോധന നടത്താൻ വനംവകുപ്പ് തയ്യാറായിട്ടില്ല എന്നാണ് നാട്ടുകാരുടെ ആരോപണം എന്തായാലും അതിനുശേഷം ഇന്നലെ രാത്രി വീണ്ടും കടുവയെ കണ്ടതോടുകൂടി തന്നെ ഇപ്പോൾ ആളുകൾ കൂടുതൽ ആശങ്കയിലായിരിക്കുകയാണ് പ്രത്യേകിച്ച് കൂടുതൽ ഇത്തരത്തിൽ കൂടുതൽ ജനങ്ങൾ അധിവസിക്കുന്ന മേഖലയായതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ആളുകൾ കൂടുതൽ ആശങ്കയിലാണ് അതിനിപ്പുറം ഈ കാണുന്ന സ്ഥലത്തിന് തൊട്ടപ്പുറത്ത് പ്രധാന റോഡ് അടക്കമുണ്ട് അതുകൊണ്ട് തന്നെ ഈ റോഡിലേക്ക് അടക്കം കടക്കുകയാണെങ്കിൽ മാനന്തവാടി നഗരത്തോട് ചേർന്ന മേഖലയാണ് അത് അതുകൊണ്ട് തന്നെ ആളുകൾ കൂടുതൽ ആശങ്കയിലാണ് എന്തായാലും 180-ഓളം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട് വിവിധ സംഘങ്ങളെ തിരിഞ്ഞ് ഈ കടുവയെ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് എന്തായാലും പോലീസുകാരുടെ അടക്കം ഇവിടെ എത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ വിവിധ സംഘങ്ങളെ ചേർന്ന് വിവിധ ഭാഗങ്ങളിലേക്ക് തിരച്ചിൽ ഊർജിതമാക്കാനാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും എന്നാൽ നേരത്തെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായിരുന്നു അതായത് ഇന്നലെ രാത്രി വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ നാട്ടുകാർ വിളിച്ചെങ്കിലും അവർ കൃത്യമായി സ്ഥലത്ത് എത്തിയിട്ടില്ല എന്നൊരു ആരോപണം ഇവർ ഉന്നയിക്കുന്നുണ്ട് കാരണം ഇന്നലെ 12:00 കൂടി ഇവർ ഇത്തരത്തിൽ കടുവയെ കണ്ടു ഉടൻ തന്നെ വനംവകുപ്പിനെ അറിയിച്ചു എന്നാൽ ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഇവിടെ എത്താൻ തയ്യാറായിട്ടില്ല എന്നാണ് നാട്ടുകാരുടെ ആരോപണം എന്തായാലും ഇന്ന് പരിശോധന നടത്താൻ തന്നെയാണ് ഈ ആളുകൾ ഈ വനംവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത് ചേട്ടാ ഇന്നലെ കടുവയെ കണ്ട ശേഷം വനംവകുപ്പ് കൃത്യമായി ഇവിടെ എത്തിയില്ലേ ഇന്നലെ കടുവയെ കണ്ട ഉടനെ തന്നെ വനംവകുപ്പിനെ അറിയിച്ചു അവരിവിടെ എത്തുകയൊക്കെ ചെയ്തു പക്ഷേ ഇന്നലെ നമ്മൾ 10 മണിക്ക് ഒരു യോഗം ചേർന്നിരുന്നു പള്ളിയിൽ അച്ഛൻ്റെയൊക്കെ നേതൃത്വത്തിൽ ആ യോഗത്തിലെടുത്ത തീരുമാനപ്രകാരമാണ് നമ്മൾ വീണ്ടും നമ്മൾ പ്രവർത്തനം തുടങ്ങിയത് ആ സമയത്ത് അവരോട് നമ്മളോട് പറഞ്ഞത് നിങ്ങൾ എവിടെ എന്തെങ്കിലും ഒരു സിമ്പൽ കണ്ടാൽ ആ സമയം നിങ്ങൾ ഞങ്ങളെ അറിയിക്കണം ഞാൻ എന്ന് പറഞ്ഞ് നമ്പർ തന്നു ഫോൺ നമ്പറൊക്കെ തന്നു ഞങ്ങൾക്ക് ആ അതുപ്രകാരമാണ് ഇന്നലെ രാത്രി കടുവയെ കണ്ടപ്പോൾ തന്നെ ആ നമ്പറിൽ വിളിച്ചു അവർ വരികയും ചെയ്തു പക്ഷേ വന്ന ആൾക്കാർ ഇതിന് വേണ്ട തയ്യാറെടുപ്പോടുകൂടിയല്ല വന്നത് എന്നുള്ളതാണ് നമുക്ക് ഒരു പ്രതിഷേധമായിട്ട് പറയാനുള്ളത് കാരണം വന്ന ആൾക്കാരുടെ കയ്യിൽ ഒരു ആയുധങ്ങളോ ഒന്നും ഒരു പരിപാടിയും ഇല്ല വെറുതെ ഒരു ചെറിയൊരു ടോർച്ചും എടുത്തിട്ട് കിട്ടില്ല നേരെ ഇത് ജനവാസ കേന്ദ്രമായ കോളനിയിലേക്കാണ് ഇത് ഇറങ്ങിയത് അതുകൊണ്ട് കോളനിക്കാരെ രക്ഷിക്കാൻ വേണ്ടി നാട്ടുകാരൊരു ടീം എന്നുള്ള നിലയ്ക്ക് ഞങ്ങളാണ് വടിയും ഇതൊക്കെ എടുത്ത് ടോർച്ചും എടുത്ത് മൊബൈലിൻ്റെ വെളിച്ചത്തിലൊക്കെയാണ് ഞങ്ങൾ കോളനി മൊത്തം കവർ ചെയ്ത് വളഞ്ഞ് ആ കോളനിക്കാരെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ശ്രമിച്ചത് അങ്ങനെ രക്ഷിച്ച ഒരാൾ എന്നുള്ള നിലയ്ക്ക് ആ പ്രതിഷേധം ഇന്ന് ഫോറസ്റ്റുകാർ വന്നപ്പം പറഞ്ഞപ്പോൾ ആ ഫോറസ്റ്റിലെ ഉദ്യോഗസ്ഥന്മാർ നാട്ടുകാരെ മേക്കെട്ട് വാങ്ങി തരികയാണ് ചെയ്യുന്നത് അത് തികച്ചും പ്രതിഷേധാർഹമാണ് കാർഷിക മേഖലയായ ഈ പ്രദേശത്ത് കാർഷിക മേഖലയിൽ ഒരു പണിയും ചെയ്യാൻ പറ്റുന്നില്ല കാരണം കാപ്പീൻ്റെ വിളവെടുപ്പിൻ്റെ സമയമാണ് തോട്ടത്തിലേക്ക് നമുക്ക് കയറാൻ കഴിയില്ല റബ്ബർ വെട്ടുന്നുണ്ട് റബ്ബർ വെട്ടാൻ പുലർച്ചെ കറങ്ങേണ്ട തൊഴിലാണ് അതിലും കഴിയുന്നില്ല അങ്ങനെ തികച്ചും ജനജീവിതം ദുസ്സഹമായി സ്കൂൾ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല സ്കൂൾ കുട്ടികളെ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ത്രിതല പഞ്ചായത്ത് എന്നുള്ള നിലയ്ക്ക് മാനന്തവാടി കോർപ്പറേഷൻ്റെ വകയിൽ ഗോത്രസാരഥി പോലെയുള്ള പദ്ധതി വെച്ചിട്ട് കുട്ടികളെ സ്കൂളിൽ എത്തിക്കാനാവശ്യമായ പദ്ധതി
മുനിസിപ്പാലിറ്റിയോട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ക്രിയാത്മകമായി ഇടപെട്ടിട്ടില്ല എന്നൊരു ആരോപണമാണോ നിങ്ങൾക്കുള്ളത്? ക്രിയാത്മകമായി എന്നല്ല, ഒരു രീതിയിലുള്ള ഇടപെടലും വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഇന്നലെ നൈറ്റിൽ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ഇവിടെ കൃത്യമായിട്ട് കടുവയെ കണ്ടു എന്ന് അഞ്ചിലധികം ആളുകൾ നേരിട്ട് കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അവരെ വിളിച്ച് അറിയിച്ചത്. ഒന്ന് രണ്ട് ജീവനക്കാർ വന്നു എന്നതിനപ്പുറത്തേക്ക് തെരച്ചിൽ നടത്തുന്നതിന് വേണ്ട യാതൊരുവിധ ഉപകരണങ്ങളോ ആയുധങ്ങളോ ഒന്നുമില്ലാതെയാണ് അവരെത്തിയത്. അവർ തെരച്ചിലിന് ഇറങ്ങാൻ മടിച്ചു നിൽക്കുന്ന വേളയിൽ ഞങ്ങൾ നാട്ടുകാർ ഇവിടെയുള്ള മരത്തിന്റെ വടി വെട്ടി മൊബൈലിന്റെ വെളിച്ചവും ടോർച്ചും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇവിടെയുള്ള കോളനിക്കുള്ളിൽ മുഴുവൻ ഇറങ്ങേണ്ട ഒരു അവസ്ഥയായിരുന്നു. ആ വിവരങ്ങൾ ഇന്ന് വന്ന ഉന്നത ഉദ്യോഗസ്ഥരെ ധരിപ്പിച്ചപ്പോൾ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ടീം അംഗങ്ങൾ ഞങ്ങളുടെ നേരെ ആക്രമണമായി വരുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് തീർത്തും ഖേദകരമായൊരു കാര്യമാണ്. കഴിഞ്ഞ 19 ദിവസമായിട്ട് സംയമനം പാലിച്ച് ഇവർക്ക് വേണ്ട മുഴുവൻ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് ഇവരോടൊപ്പം തെരച്ചിലിനായി ജീവൻ പണയം വെച്ചിറങ്ങിയ നാട്ടുകാരാണ് ഞങ്ങളെല്ലാവരും. അതുമാത്രമല്ല, ഇന്നലെ ഇവിടെ എത്തിയ ജീവനക്കാർ അവർ പേടിച്ചിട്ടാണ് ഇറങ്ങാത്തത്. അവർക്ക് വേണ്ട യാതൊരുവിധ ഉപകരണങ്ങളും കൊടുക്കാതെ ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടെ സ്ഥലത്തില്ലാതെയാണ് അവരെ നൈറ്റിൽ ഇവിടെ പെട്രോളിങ്ങിന് നിർത്തിയിട്ടുള്ളത്. മാത്രമല്ല, തെരച്ചിലിനുൾപ്പെടെയുള്ള ആളുകളെ രാത്രിയിലും രാവിലെ 4 മണിക്കും 2 ടീമുകൾ ഇറങ്ങുമെന്ന് ഇന്നലെ ചേർന്ന യോഗത്തിൽ തീരുമാനമായി എടുത്തതാണ്. ഈ തരത്തിലുള്ള യോഗങ്ങൾ ചേരുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നും നടപ്പിലാകാത്തൊരവസ്ഥയാണ്. മാത്രമല്ല, 150-ഓളം ആളുകൾ സെർച്ച് നടത്തി എന്ന് പറയുന്ന തോട്ടത്തിനുള്ളിൽ നിന്നാണ് ഇന്നലെ രാത്രി 1 മണിക്ക് കടുവ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ നടത്തിയ തെരച്ചിൽ ഫലം കണ്ടിട്ടില്ല എന്ന് തന്നെ വേണം നമുക്ക് സൂചിപ്പിക്കാൻ. മാത്രമല്ല, അത് ഇന്ന് ആ കടുവയെ ലൊക്കേറ്റ് ചെയ്ത് ആ കൃത്യമായിട്ടുള്ള സ്പോട്ട് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത നടപടികൾ സ്വീകരിക്കണമെന്ന് ഇന്നലെ തീരുമാനിച്ചാണ്. എന്നാൽ അതിനുവേണ്ട നടപടികളും ഇവർ എടുത്തിട്ടില്ല. ഇപ്പോൾ 9 മണിക്കാണ് ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയത്. എത്തിയതിന് ശേഷവും ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ മുഖവിലയ്ക്ക് എടുക്കാൻ പോലും വനംവകുപ്പ് അധികൃതർ തയ്യാറാകുന്നില്ല. എന്നത് മാത്രമല്ല, ഞങ്ങൾ ഇവിടെ ഈ കോളനിയിൽ ഉൾപ്പെടെയുള്ള ആളുകൾ അവരുടെ ഭീതി പങ്കുവെച്ചപ്പോൾ നിങ്ങൾ മാധ്യമപ്രവർത്തകർ കണ്ടതാണ്, ഞങ്ങളെ ആക്രമിക്കുന്നതിനായിട്ടാണ് അവർ തയ്യാറായിട്ടുള്ളത്. ആ തരത്തിലുള്ള നടപടികളുമായിട്ട് ഒരു ഉദ്യോഗസ്ഥനെ ഇവിടെ നിന്ന് വിടുന്ന ഒരു പ്രശ്നവുമില്ല. അത്തരത്തിൽ ഒരു നിലപാടിലാണ് നാട്ടുകാർ. അതായത് കഴിഞ്ഞ 19 ദിവസമായി ഇവർ ഉറക്കമൊഴിഞ്ഞ് ഇത്തരത്തിൽ കാവൽ നിൽക്കുകയാണ്. സ്വന്തം നാടിനും വീടിനും വേണ്ടി ഈ കടുവ എത്തുന്നതും പേടിച്ചുകൊണ്ട് നിരവധി ആളുകളാണ് ഈ മേഖലയിൽ ഇത്തരത്തിൽ കഴിഞ്ഞ കുറേ ദിവസമായി കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആശങ്ക എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ഇവർ ഇന്നലെ പറഞ്ഞ ഈ മേഖലയിൽ, അതായത് നമുക്ക് കാണാവുന്ന ഈ റോഡിന് തൊട്ടടുത്തുള്ള മേഖലയിൽ വരെ ഇന്നലെ കടുവ എത്തിയിരുന്നു. അതിനുശേഷം ഈ ഭാഗത്ത് കൃത്യമായൊരു തിരച്ചിൽ നടന്നിട്ടില്ല എന്നാണ് നാട്ടുകാരുടെ ആരോപണം. എന്തായാലും ഇന്ന് കൂടുതൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡൻ അടക്കം ഈ മേഖലയിലേക്ക് എത്തി കാര്യങ്ങൾ ഏകോപിപ്പിക്കുമെന്നാണ് മന്ത്രി തന്നെ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും വിവിധ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് ഈ കടുവ ഉണ്ടാകാൻ സാധ്യതയുള്ള മേഖലയിൽ തിരച്ചിൽ ശക്തമാക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.